വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ. മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ ആക്കിയത് മമ്മൂട്ടിയുടെ ദേഷ്യമാണോ? അതേ എന്ന ഉത്തരമാണ് ഡെന്നിസ് ജോസഫ് എന്ന തിരക്കഥാകൃത്ത് നൽകുന്നത്. മംഗളത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് രാജാവിൻ്റെ മകനുമായി ബന്ധപ്പെട്ട കഥ പറയുന്നത്. ഡെന്നിസ് തിരക്കഥ എഴുതിയ മൂന്നാമത്തെ സിനിമയായിരുന്നു ശ്യാമ. ജോഷി സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ശ്യാമയുടെ എഡിറ്റിംഗും മിക്സിങ്ങും റെക്കോർഡിങ്ങും മദ്രാസിൽ വെച്ച് നടക്കുന്ന സമയത്ത് ജോഷിക്കൊപ്പം ഫുൾ ടൈം ഡെന്നിസും ഉണ്ടായിരുന്നു. ജോഷിയുമായി ഡെന്നീസിൻ്റെ ആദ്യ ചിത്രമായ നിറക്കൂട്ട് മുതലുള്ള ബന്ധമാണ്. അക്കാലത്ത് ജോഷിയെ കാണാൻ സ്ഥിരമായി ഒരു സുഹൃത്ത് വരാറുണ്ട്, തമ്പി കണ്ണന്താനം. ഒരുമിച്ച് ഒരേ കാലഘട്ടത്തിൽ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സായി വന്നവരാണ് ഇരുവരും, തമ്പി ശശികുമാർ സാറിനും ജോഷി ക്രോസ്ബെൽറ്റ് മണിക്കുമൊപ്പം. ഒരു വർഷം 15 സിനിമകൾ വരെ സംവിധാനം ചെയ്യുന്ന കാലത്താണ് ശശികുമാർ സാറിനൊപ്പം തമ്പി പ്രവർത്തിച്ചത്. പിന്നീട് ജോഷി സ്വതന്ത്രനായപ്പോൾ തമ്പിയെ അസോസിയേറ്റായി ഒപ്പം കൂട്ടി. കാലമേറെ കഴിഞ്ഞില്ല, തമ്പിയും സ്വന്തം പടം ചെയ്തു. തമ്പിയുടെ ആ നേരം അല്പദൂരം എന്ന സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്നതും ഇതേ കാലത്താണ്. മമ്മൂട്ടി നായകനായ ക്രൈം ത്രില്ലറാണിത്. ശ്യാമയ്ക്ക് മുമ്പ് തന്നെ ആ നേരം അല്പദൂരം റിലീസ് ചെയ്തു. സിനിമ സാമ്പത്തികമായി പരാജയപ്പെട്ടു. ഒരു സിനിമ പൊളിഞ്ഞാൽ അടുത്ത സിനിമ കിട്ടുക എന്നത് പ്രയാസമാണ്. എന്നാൽ ഡെന്നിസിൻ്റെ സിനിമകൾ വിജയിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. ഒരിക്കൽ ജോഷി ഡെന്നിസിനോട് പറഞ്ഞു, "എൻ്റെ അടുത്ത സുഹൃത്താണ് തമ്പി. ഡെന്നിസ് അവനൊരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണം." ഡെന്നിസ് അന്ന് എറണാകുളം SRM റോഡിലെ പ്രിൻറ്റിംഗ് പ്രസ്സിന് പിറകിലെ മുറിയിലാണ് താമസം. ജോഷി പറഞ്ഞതനുസരിച്ച് ഒരു നാൾ തമ്പി ഡെന്നിസിനെ കാണാൻ വന്നു. ഒന്ന് രണ്ട് കഥകൾ തമ്പിയോട് പറഞ്ഞെങ്കിലും അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഒടുവിലാണ് ഒരു അധോലോക നായകൻ്റെ കഥ പറയുന്നത്. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ തമ്പി ഓക്കെ പറഞ്ഞു. സോമൻ സുകുമാരൻ കാലഘട്ടം കഴിഞ്ഞ് മമ്മൂട്ടി താരമായി വരുന്ന സമയമാണത്. മമ്മൂട്ടിയുടെ എല്ലാ സിനിമകളും വിജയിക്കുന്നു, എല്ലാം കൊണ്ടും നമ്പർ 1. സൂപ്പർ താരമായിട്ടില്ലെങ്കിലും മാർക്കറ്റ് മമ്മൂട്ടിയാണ്. മോഹൻലാലാവട്ടെ അന്ന് രണ്ടാമതും. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ മുന്നിൽ കണ്ടാണ് രാജാവിൻ്റെ മകൻ എന്ന സിനിമയുടെ എഴുത്ത് ആരംഭിക്കുന്നത്. സ്വന്തം സ്ഥലവും കാറും വിറ്റ് ആ സിനിമ നിർമ്മിക്കാൻ തമ്പിയും തയ്യാറായി. ഷാരോൺ പിക്ചേഴ്സ് എന്ന കമ്പനി ഉണ്ടാക്കി. തമ്പിക്ക് മമ്മൂട്ടിയോടും ലാലിനോടും വ്യക്തിപരമായ അടുപ്പമുണ്ട്. ഒരു ദിവസം ഡെന്നിസും തമ്പിയും മമ്മൂട്ടിയോട് കഥ പറഞ്ഞു. സംവിധായകൻ തമ്പിയാണെന്ന് പറഞ്ഞപ്പോൾ ഡേറ്റ് തരില്ലെന്ന് മമ്മൂട്ടി തുറന്നടിച്ചു. തുടർച്ചയായി 4-5 പടങ്ങൾ പരാജയപ്പെട്ട ഡയറക്ടർ എത്ര വലിയ സുഹൃത്താണെന്ന് പറഞ്ഞാലും അയാളെ വെച്ച് പടം ചെയ്യാൻ അന്നും ഇന്നും മമ്മൂട്ടി ഒരുക്കമല്ല. മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ സ്വന്തം കരിയറാണ് നോക്കിയത്. നിർമ്മാതാവ് കൂടിയായ തമ്പിക്ക് ഇത് വലിയൊരു ഷോക്കായി. ഡെന്നിസിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ തമ്പി മമ്മൂട്ടിയോട് ചൂടായി. "നീ കണ്ടോടാ, ഇത് ഞാൻ മറ്റവനെ കൊണ്ട് ചെയ്യിക്കും. പടം റിലീസ് ചെയ്യുന്ന ദിവസം നിൻ്റെ സ്റ്റാർഡത്തിൻ്റെ അവസാനമായിരിക്കും. രാജാവിൻ്റെ മകനിറങ്ങിയാൽ നീയൊരിക്കലും അവൻ്റെ മുകളിലായിരിക്കില്ല." ദേഷ്യത്തോടെ തമ്പി മുറിവിട്ട് പുറത്തിറങ്ങി. തമ്പിയുടെ ദേഷ്യം മമ്മൂട്ടി അത്ര മുഖവിലക്കെടുത്തില്ല. വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കും എന്നു കരുതി ചിരിച്ചു തള്ളി. തമ്പി പോയപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, "ഡെന്നിസിൻ്റെ സ്ക്രിപ്റ്റ് എനിക്കിഷ്ടമായി, പക്ഷേ തമ്പിയോട് സഹകരിക്കാൻ താല്പര്യമില്ല." ഡെന്നിസ് പറയുന്നു, "കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ."